ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ആർട്ട്ലെസ് ബോർഡ് പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താ വെച്ചാൽ, നമുക്കിന്ന് കൊടുക്കാൻ പോകുന്നത് iOS ഫോണ്ട് നമ്മുടെ ആൻഡ്രോയിഡിൽ എങ്ങനെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, പിന്നെ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സംഭവം റെഡിയാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ടൈൽ നമുക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നതാണ്, ഇതിൽ എങ്ങനെ ഫോണ്ട് ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാ, ജസ്റ്റ് ഹെഡ്ഫോൺ 3 ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ നിന്ന് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി മുന്നേ നമുക്കൊരു കാര്യം പറയാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആ വീഡിയോ കാണുന്നത് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമറാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് നമ്മളെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫയലിലേക്ക് പോകുന്ന ഒരു ഓപ്ഷൻ വരും. അതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഇതാ ഈ ഒരു ഫോൾഡറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിലിഷ്ടമുള്ള കുറച്ച് ഫോണുകൾ ഞാൻ iOS തന്നെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ അതിൽ ബോൾഡായിട്ടുള്ള ഫസ്റ്റ് തന്നെ ഒരു ഫോണാണ് ഞാൻ അതിൽ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതുപോലെ ഞാൻ സെലക്ട് ചെയ്യുക, അതിന് ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ജസ്റ്റ് അതിൽ അപ്ലൈ കൊടുക്കുക. നിങ്ങളിൽ തീമുണ്ടെങ്കിൽ മെത്തേഡ് 2 സെലക്ട് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ രണ്ടാമത്തേണ് ജസ്റ്റ് സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് അവിടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് അവർ പറഞ്ഞുതരും. ആ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ തീം ഓപ്പൺ ചെയ്തിട്ട് ചെയ്യേണ്ടത്. അപ്പം ജസ്റ്റ് ഇപ്പം എന്തായാലും തീം ഓപ്പൺ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കാണിച്ചുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ്സ് ഏതാ വെച്ചാൽ നമ്മുടെ മീ പറഞ്ഞൊരു ഓപ്ഷൻ, അതായത് നമ്മുടെ എക്കോ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും അടിയിലാണ് എൻ്റെ ഹൂ ആയ കാരണം മീ ഏറ്റവും അടിയിലായിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ ഏത് ഫോൺ ആച്ചെങ്കിൽ അതിൻ്റെ ഇതിൽ മാറും. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കി ചെയ്തിട്ട്, അതായത് എല്ലാ ഫോണും ഒരേമാതിരി ആവണമെന്നില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളിപ്പോൾ എൻ്റെ ഞാൻ കാണിച്ചത് അതിന് ശേഷം ടെക്സ്റ്റ് മെസ്സേജ് പറഞ്ഞൊരു ഓപ്ഷൻ കയറിയാൽ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോൺ ജസ്റ്റ് ഇരിക്കും എടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവം സെറ്റായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സാമ്പിൾസൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ അപ്ലൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ടൈമിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കാം, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ പണ്ടത്തെ ഫോണും ഇപ്പോഴത്തെ ഫോണും കൂടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് പാഡിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഫോണിൻ്റെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ചേഞ്ച് ആക്കിയുള്ളൊരു ടൈറ്റാണ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൂടി നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്ക് ഇത് സാമ്പിൾസ് ആയിട്ട് ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് ഈ ഒരു ടൈപ്പാണ് നമ്മുടെ ഫോണിൻ്റെ ബോൾഡിലാക്കുമ്പോൾ വരുന്നത്. അതായത് സാൻ ഫ്രാൻസിസ്കോ ഫോണുകളാണ് നമ്മുടെ ഐഫോണിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് യൂസ് ചെയ്തത്, അതായത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ സെയിം സാധനം നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോഴും അതേമാതിരി നമ്മുടെ പോസ്റ്റ് മറ്റുള്ളവരായിട്ടുള്ള പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഫോണ് ചേഞ്ച് ആയിട്ട് വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിമ്പിൾ മെത്തേഡ്, ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതൊക്കെ ഒരു പോസ്റ്റ് ഇപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ നോക്കാൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഫോണിൻ്റെ ക്ലിയർലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറി ഇടുമ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ഇത് കിട്ടും. ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ആൻഡ്രോയിഡേഴ്സ് ആണെങ്കിൽ നമ്മൾ വേറെ വല്ല ആൾക്കാരിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതേമാതിരി ഈ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അനേബിൾഡ് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്തുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അത് നിങ്ങൾ മറക്കാതെ ഓൾ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ചെയ്യണം. അത് മറക്കാതെ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണമല്ലോ. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, മറ്റു കാര്യം മറക്കരുത്. ലൈക്കിലാണ് നമ്മുടെ ചാനൽ മെയിനായിട്ട് ഇരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തെ വീഡിയോ, താങ്ക്സ് ഫോർ വാച്ചിങ്.